വിഷമിക്കരുത്. നോക്ക്, നിന്റെ ജീവിതം അങ്ങനെ അവൻ ഈ ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഇപ്പൊ ഏട്ടന് സംശയം തോന്നുന്നു. നിന്റെ ജീവിതത്തെ കശിക്കെറിഞ്ഞ ആ വീട് കാവിക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല. ഇന്നവളെ നേരി കണ്ടതോടുകൂടി എനിക്ക് ആ കാര്യം ബോധ്യായി. എന്താ പറഞ്ഞത്? ഏട്ടൻ ഇന്ന് കാവ്യെ കണ്ടോ? അപ്പോ കാവ്യ ഇവിടെ വന്നു എന്ന് സേതു വേണ്ടി പറഞ്ഞത് സത്യമായിരുന്നോ? എന്തൊക്കെയോ പറയാനായി വന്നതായിരിക്കും അവള്. പക്ഷെ ഇവിടുത്തെ സന്തോഷം കണ്ടപ്പോൾ അത് തല്ലിക്കെടുത്തണ്ടെന്ന് കരുതി മടങ്ങിപ്പോയതാവാം. മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവൾ കൂടെ ആരും കാണില്ല. ഇടയ്ക്ക് നീ ഒന്ന് വിളിച്ചേക്ക്. ഒരുപക്ഷെ നിന്നോടെന്തെങ്കിലും തുറന്ന് പറഞ്ഞ അവളുടെ മനസ്സിന് സമാധാനം കിട്ടിയാലോ? ഞാൻ വിളിക്കേട്ടാ. ഏട്ടാ, ഏട്ടന്റെ മനസ്സിലിപ്പോഴും ഒരുപാട് കാലമെടുത്ത് മനസ്സിൽ കൊത്തിയ ചിത്രമല്ലേ? എത്ര അമർത്തി തുടച്ചിട്ടും മുഴുവൻ അങ്ങോട്ട് മാഞ്ഞു പോകുന്നില്ല. അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോ മുതൽ ഞാൻ ചോദിക്കുക, കാവ്യമോൾ എവിടേക്കാ പോയതെന്ന്. എനിക്കറിയില്ല അച്ഛമ്മേ, എന്നോട് പറയാതെ അവളെ പോയത്. ഭർത്താവിനോട് പോലും ഒന്നും പറയാതെ പുത്തൻപിള്ള ഇറങ്ങിപ്പോയത് ഒട്ടും ശരിയായില്ല. പിന്നെ അങ്ങനെ ഈ കുടുംബത്തിന് ചേരാത്ത വിധത്തിൽ അവള് പെരുമാറിയതിന് തക്കതായ കാരണവും കാണും. എന്തേലും കാരണം നീ ഉണ്ടാക്കിയോന്നാ എനിക്കറിയേണ്ടത്. ഈ കല്യാണത്തിന് ഏറ്റവും എതിർപ്പ് നിനക്കായിരുന്നല്ലോ. എന്റെ എതിർപ്പൊക്കെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഞാൻ മാറ്റിവെച്ചു. അല്ല, ഞാനെന്തിനാ അവളോട് യുദ്ധം ചെയ്യുന്നേ? ആവശ്യത്തിന് ശത്രുക്കള് അവൾക്കിവിടെ വേറെ ഉണ്ടല്ലോ. ആരാ ഇവിടെ കാവ്യമോളുടെ ശത്രുക്കള്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ കൂട്ടത്തിൽ ഇന്ദിരാഭായി ഇല്ല. കണ്ണാ, എന്തൊക്കെയാടാ ഞാനീ കേക്കുന്നത്? ആരാ കാവ്യമൊക്കെ എതിരുള്ള ഇവിടുത്തെ ശത്രുക്കള്? അതുപിന്നെ ഈ ഇളയമ്മ വെറുതെ ഓരോന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് വെറും വാക്കല്ല. സഹി കെട്ടപ്പോഴാണ് അവള് പോയത്. ഏടത്തിയമ്മ ഇതുവരെ തിരിച്ചു വന്നില്ല അച്ഛമ്മ. ഇല്ല, അവൾ എവിടേക്കാ പോയെന്ന് നീയെങ്കിലും ഒന്ന് പറമോളെ. ഞാൻ പറഞ്ഞില്ലേ, സഹി കെട്ടപ്പോൾ അവൾ ഇറങ്ങിപ്പോയി. അമ്മ പറഞ്ഞ നേരാ, സങ്കടം സഹിക്കാൻ വയ്യാതെ ഏടത്തിയമ്മ പോയത്. ഏടത്തിയമ്മയെ പോലെ പാവം പിടിച്ചൊരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ എന്താ നടന്നെന്ന് അച്ഛമ്മയ്ക്ക് അറിയണോ? എന്താ മോളെ? ഞാൻ ചെന്ന് നോക്കുമ്പോഴേ മുറിയിലിരുന്ന് കരയ. കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു എന്താന്ന് കേട്ട നിങ്ങളെല്ലാം ചിരിച്ച് മണ്ണ് വെപ്പു. ഏടത്തിയമ്മയ്ക്ക് അമ്മയെ കാണാതെ സഹിക്കുന്നില്ല. എന്നിട്ട് ഇപ്പൊ അതോർക്കുമ്പോ ചിരി വരുന്നുണ്ടെങ്കിലും ഏടത്തിയമ്മയുടെ മുഖം കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു ഒന്ന് വീട്ടിൽ പോയി അമ്മയെ കണ്ടിട്ട് വരാം. അങ്ങനെ പോയതാ. ഓ, ഇത്രേ ഉള്ളായിരുന്നു എങ്കിൽ പിന്നെ അവക്ക് കാറെടുത്ത് പോവാൻ പാടില്ലായിരുന്നു. ആ, കാറിൽ പോവാൻ തന്നെയാ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് മാത്രം അനുസരിച്ചില്ല. പിന്നെ ഇവളെന്തിനാ അവക്കിവിടെ ശത്രു ഉണ്ടെന്നൊക്കെ പറഞ്ഞത്? അമ്മയ്ക്കല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കുത്തുവാക്ക് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഇല്ലെന്ന് അച്ഛമ്മയ്ക്ക് അറിഞ്ഞൂടെ? അത് നീ പറഞ്ഞ സത്യവാ. കണ്ടോടി, നിന്റെ മനസ്സിലെ കുഷ്ഠം നിന്റെ മകൾക്ക് വരെ തിരിച്ചറിയാം. ഇനിയെങ്കിലും മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ പഠിക്കും. ആ കണ്ണാ, അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക്. അതെനിക്കറിയാം, പക്ഷെ വൈകുന്നേരത്തിനുള്ളിൽ അവൾ ഇവിടെ ഉണ്ടാവണം. അത് നിന്റെ ഉത്തരവാദിത്വമാ. അമ്മയുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അത് മനസ്സിലിരിക്കുള്ളൂ. സിദ്ധുനെ ഞാൻ സ്വന്തമാക്കുന്നവരെ കാവ്യ ഈ വീട്ടിലുണ്ടാവും. സ്വന്തമാക്കുന്നത് വരെ മാത്രം. ഇളയമ്മയ്ക്ക് അറിയാലോ ഇവളുടെ മനസ്സൊന്ന് ഇടറിയ നോവുന്നത് എനിക്കാ. ഇവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അതിനിടയിൽ ഇളയമ്മ ഇടങ്കോലിടാൻ വരുന്നത് അറിയാലോ. അച്ഛമ്മയ്ക്ക് ഇളയമ്മയോടുള്ള ഇഷ്ടക്കേടിനെ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത അത് ഇളയമ്മയെ വല്ലാതെ ബാധിക്കും. മറക്കണ്ട.
ഏട്ടൻ പുറകെയുണ്ടെന്ന അഹങ്കാരം എന്റെ മോൾക്ക് വേണ്ട. നിന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാണ് എന്റെ കൈ തന്നെയാ. അതമ്മയുടെ തോന്നലാ, വെറും തോന്നൽ. അല്ലടി മോളെ, അധികം വൈകാതെ നിനക്കത് മനസ്സിലാവും. മനസ്സിലാക്കി തരഞ്ഞ് കാവ്യ വീട്ടിൽ പോയതാണെന്ന് നീ നുണ പറഞ്ഞു. പക്ഷെ നോക്കിക്കോ, അവള് പോയത് സിദ്ധാർത്ഥനെ കാണാനാ. ചിലപ്പോ ഇനി തിരിച്ചു വന്നെന്നും വരില്ല. അവനെ ധ്യാനിച്ചു കഴിഞ്ഞ നീയും അവന്റെ ആത്മാർത്ഥ സുഹൃത്തായ നിന്റെ ഏട്ടനും ഇനിയാണ് വിഡ്ഢികളാവാൻ പോകുന്നത്. നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്തായി, കാമുകനെ കണ്ട് എല്ലാം പറഞ്ഞോ? അയാൾ നിന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഓടിയങ്ങ് ചെന്നപ്പോ ഇന്നു മുതൽ കൂടെ പൊറുകി തുടങ്ങാന്നായിരിക്കും നീ കരുതിയത്. പക്ഷെ അബദ്ധം ചെയ്താ കുടുങ്ങുമെന്ന് സിദ്ധുവിന് നന്നായി അറിയാന്ന് ഇപ്പൊ മനസ്സിലായി. ഞാൻ പോയത് എന്റെ വീട്ടിലേക്കാണ്. ഇനി അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ പോയത് എന്റെ വീട്ടിലേക്കാണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ എനിക്ക് ബോധ്യപ്പെടണമെങ്കിലോ? നിന്റെ വീട്ടിലെ ഫോൺ നമ്പർ ഇതാ, നീ എവിടെ ചെന്നിരുന്നു എന്ന് ഞാൻ വിളിച്ചു ചോദിക്കാം. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി, വിശ്വസിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. എനിക്കൊന്നുമില്ലായിരിക്കും. പക്ഷേ എന്റെ ഏട്ടൻ ജീവയ്ക്ക് എവിടെയാണ് പോയതെന്നും എന്തിനാണ് പോയതെന്നും അറിയാൻ ബാധ്യതയുണ്ട്. ഞാൻ ഏട്ടനെ കൊണ്ട് നിന്റെ വീട്ടിൽ വിളിപ്പിച്ചോളാം. ഇവിടെ വന്ന ആരോടും കയർത്ത് സംസാരിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ പ്രതിജ്ഞ എടുത്തിട്ടാ തിരിച്ചു വന്നത്. പക്ഷേ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പറഞ്ഞല്ലേ പറ്റൂ. അതേടി, ഞാൻ എന്റെ കാമുകന്റെ അടുത്തേക്ക് തന്നെയാ പോയത്. എന്നിട്ട് എന്തെങ്കിലും പോകുന്നത്? വേറൊരാളുടെ ഭാര്യയായ നിന്നെ അയാൾക്കിനും വേണ്ടെന്ന് പറഞ്ഞോ? ഏ, അതൊന്നും ഒരു കുറവായിട്ട് മൂപ്പര് കാണുന്നതേയില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാ ഭേദം ഒന്ന് കല്യാണം കഴിച്ചു പോയ എന്റെ ഒപ്പം ജീവിക്കുന്നതാണെന്ന് അയക്ക് നന്നായിട്ടറിയാം. ഒച്ച വെക്കണ്ട. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടും പ്രവർത്തിക്കുന്നത് സഹിച്ചും 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെയാണ് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എന്റെ മുമ്പിൽ നാവാടാൻ വന്ന നല്ല മറുപടി തിരിച്ചും പ്രതീക്ഷിക്കാം. അറിയാം, ഒരെല്ല് കൂടുതലുണ്ടെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ നിന്നെ ചുമ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങളുടെയൊക്കെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിലേ ഒരെല്ല് കൂടിയാ പോരാ, 5-6 എണ്ണമെങ്കിലും അഡീഷണലായി വേണ്ടി വരും. മുമ്പിൽ നിന്ന് മാറും. തൽക്കാലം മാറാം. പക്ഷെ രാവിലെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. സിദ്ധു വൈകിട്ട് വരും. ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് തന്നെ ധരിക്കണം. ഇപ്പൊ നീ എന്റെ മുന്നിൽ കാണിക്കുന്ന ധിക്കാരത്തിന് അപ്പൊ ഞാൻ മറുപടി തരാം. ഞങ്ങൾ തമ്മിൽ എല്ലാം സംസാരിച്ചു കഴിഞ്ഞതാണല്ലോ, പിന്നെ അദ്ദേഹം എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വരുന്നതല്ല, വരുത്തുന്നതാ. ഞാൻ പ്ലാൻ ചെയ്ത ഒരു നാടകം, കാമുകന്റെയും കാമുകിയുടെയും പെർഫോമൻസ് എനിക്ക് ആ നാടകത്തിൽ കാണണം. കാത്തിരുന്നു നീ, ഒരു ജോലി കൂടി തീർത്തിട്ട് വരുന്നുണ്ട് ഞാൻ. Thank you.
ശ്രീകുട്ടിയല്ലേ? അതെ. എന്നെ തനിക്ക് പരിചയം കാണില്ല. ഉള്ള പരിചയം എങ്ങനെയാണെന്ന് പറഞ്ഞ താൻ ചിലപ്പോ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യും. ഞാൻ ശിവാനി, ഈശ്വരമഠത്തിലെ ശിവയുടെ സിസ്റ്റർ. ഭാഗ്യം ഞാൻ ആരാണെന്ന് അറിയുമ്പോ ഒരു പൊട്ടിത്തെറിയ പ്രതീക്ഷിച്ചത്, അതുണ്ടായില്ലല്ലോ. നിങ്ങളോട് ആരോടും എനിക്കൊന്നും സംസാരിക്കാനില്ല. അങ്ങനെ പറയരുത്. ശ്രീകുട്ടിയുടെ കാല് പിടിക്കാൻ പോലും തയ്യാറായ ഞാൻ വന്നിരിക്കുന്നത്. അത്ര വലിയ ദ്രോഹ എന്റെ ഏട്ടൻ തന്നോട് ചെയ്തിരിക്കുന്നു. പക്ഷെ ഇപ്പോ എന്റെ ഏട്ടന്റെ ജീവൻ രക്ഷിക്കാൻ തനിക്കേ കഴിയും. കുട്ടി അറിയാത്തൊരു കാര്യമുണ്ട്. ഒരുപാട് കാലം ഡോക്ടർ ജോൺ സിറിയാക്കിന്റെ പേഷ്യന്റ് ആയിരുന്നു എന്റെ ഏട്ടൻ. യെസ്, ഹി വാസ് എ മെന്റൽ പേഷ്യന്റ്. അതുകൊണ്ടാ ഒരു പുരുഷനും ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത മഹാപാപം ഏട്ടൻ ശ്രീകുട്ടിയോട് ചെയ്തത്. രോഗത്തിന്റെ പേരും പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നതല്ല ഞാൻ. പക്ഷെ സുബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഏട്ടൻ അങ്ങനെ ഒന്നും പെരുമാറുമായിരുന്നില്ല. ഒരു തരം കില്ലിംഗ് ഇൻസ്റ്റിങ്റ്റ് ആയിരുന്നു ഏട്ടന്റെ മനസ്സിൽ. എന്തിനേയും നശിപ്പിക്കുക എന്ന വിചാരം മാത്രം. തുടർച്ചയായ ചികിത്സ, മരുന്നും കൗൺസിലിങ്ങും. ഇപ്പൊ ഏറെക്കുറെ ഹീസ് നോർമൽ. ശ്രീകുട്ടിയോട് അങ്ങനെയൊക്കെ പെരുമാറിയതിന് ആളിപ്പോ വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇടയ്ക്ക് തന്റെ കാര്യം പറഞ്ഞ് കുറെ നേരം മിണ്ടാതിരിക്കും. ആ ഡിപ്രഷൻ ഏട്ടനെ വീണ്ടും ഒരു രോഗിയാക്കുമെന്ന് എനിക്കിപ്പോ പേടി. അതെനിക്ക് സഹിക്കില്ല. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഞാൻ പണ്ട് ഒഴിഞ്ഞു തന്നതല്ലേ? വേറൊന്നിനുമല്ല, മാപ്പ് ചോദിക്കാൻ വേണ്ടി മാത്രം ഏട്ടനെ തന്നെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ആളിപ്പോ എന്റെ കൂടെ കാറിലുണ്ട്. ഞാൻ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഏട്ടാ, ക്ഷമ ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. അത്ര വലിയ തെറ്റാ ഞാൻ ചെയ്തത്. എന്നാലും ചോദിക്ക, എന്നോട് പൊറുത്തൂടെ. നിങ്ങളോട് പൊറുക്കേണ്ടതും മാപ്പ് പറയേണ്ടതും ഞാനല്ല, എന്റെ അമ്മയും ഏട്ടനോ. നിങ്ങൾ ചെയ്ത കൊടും ക്രൂരത കാരണം മാനം പോയത് അവരുടെയാ. ഞാൻ തെറ്റിയത് നിന്നോടാ ശ്രീകുട്ടി. പിന്നെ നമുക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനോടും. സോറി, എന്റെ കുഞ്ഞിന് അച്ഛനില്ല. സത്യം നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും. എനിക്കറിയാം എന്റെ ചോര നിന്റെ ഉള്ളിൽ വളരുന്നത്. അത് ഞാൻ ഈ ലോകത്തിന് മുഴുവൻ വിളിച്ചു പറയും. നിനക്കെന്നെ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നമ്മുടെ കുഞ്ഞിനെയും അതിന്റെ അമ്മയും വേണം. നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ എനിക്കിനി ജീവിതമില്ല. ആദ്യം നിങ്ങളുടെ കല്യാണം എന്റെ അമ്മ മുടക്കി, പിന്നെ അച്ഛമ്മ മുൻകൈ എടുത്തു വന്നപ്പോ ശ്രീകുട്ടിയുടെ ഏട്ടനും. വീട്ടുകാർ തമ്മിലുള്ള വടംവലിക്കിടയിൽ നഷ്ടമാവുന്നത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ നല്ല ഭാവിയാണ്. ശ്രീകുട്ടി വിചാരിച്ച മാത്രമേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവൂ. എനിക്കറിയില്ല, എന്നോടൊന്നും സംസാരിക്കും വേണ്ട. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. ആലോചിക്കാൻ ആവശ്യത്തിന് സമയമെടുത്തോളൂ. ശ്രീകുട്ടി സമ്മതിച്ച നിങ്ങളുടെ വിവാഹം ഞാൻ മുൻകൈയെടുത്ത് നടത്തിത്തരും. എന്റെ ഏട്ടനോട് നോ പറയല്ലേ ശ്രീകുട്ടി. അവള് സമ്മതിക്കും, ഏട്ടൻ നോക്കിക്കും.
എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. ഇനി ഏട്ടന്റെ ജോലിയല്ല. ഏട്ടന്റെ സങ്കടവും പശ്ചാത്താപവും ആത്മാർത്ഥമാണെന്ന് അവൾക്ക് തോന്നും. സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ മുന്നിൽ നിന്ന് യാചിക്കുമ്പോൾ ഒരു പെണ്ണിനും ഏറെ നാൾ തള്ളി പറയാനാവില്ല. അവൾ വിവാഹത്തിന് സമ്മതിക്കും. അതോടെ ഈശ്വരമഠത്തിലേക്കുള്ള ഏട്ടന്റെ വഴി തെളിയും. കാവ്യ, ശ്രീകുട്ടി രണ്ട് ശത്രുക്കളും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ. സിദ്ധുവും ഞാനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ കടിഞ്ഞാൻ പൂർണ്ണമായും എന്റെ കയ്യിലാവും. ഒരു വെടിക്ക് രണ്ടു പക്ഷികൾ എന്നത് നമ്മുടെ കാര്യത്തിൽ സത്യമാവും. നമുക്കാവശ്യമില്ലാത്ത രണ്ടു മരുമക്കളും ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതാവും. ഇത്രയും പുരയിടം ഈ വീടിനോട് ചേർന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്നാ ഒക്കെ കണ്ടത്. വേറെ ഒരുപാട് പുരയിടങ്ങള് നീ കാണാനിരിക്കുന്നേ ഉള്ളൂ. പൈതൃകമായിട്ടുള്ളതും കണ്ണൻ സമ്പാദിച്ചു കൂട്ടിയതും ഒക്കെ അതിലുണ്ട്. അച്ഛമ്മ എല്ലാം നിനക്ക് കാണിച്ചു തരാം. ജർമ്മനിയും തിരിച്ചെത്തിയിട്ടും നീ എന്താടാ കണ്ണന്റെ കല്യാണത്തിന് വരാഞ്ഞത്? അത് പിന്നെ അച്ഛമ്മേ എല്ലാം എനിക്കറിയാം. നിന്റെയും ശിവാനിയുടേതും കൂടി ഈ കൂട്ടത്തിൽ നടത്താനിരുന്നല്ലേ. അത് മാറിപ്പോയതിൽ നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സാരവില്ലടാ, ഉടനെ തന്നെ ഞാൻ അതിനൊരു പരിഹാരം കണ്ടെത്താം. അതൊക്കെ പോട്ടെ, ഇവളെ നീ കണ്ടിട്ടില്ലല്ലോ, ഫോണിലൂടെയുള്ള പരിചയമല്ലേ ഉള്ളൂ. അല്ല, കാവ്യ എനിക്കറിയാം അച്ഛമ്മേ. എങ്ങനെ അറിയാം? അത് പിന്നെ ഓ, ഇവളുടെ അനിയത്തി നമ്മുടെ കമ്പനിയിലാണല്ലോ ജോലി ചെയ്യുന്നത്, അങ്ങനെ പരിചയം കാണുമല്ലേ. അതെ അച്ഛമ്മേ. വാ, നിങ്ങൾ വാ. മിസ്റ്റർ സിദ്ധാർത്ഥ്, എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. എന്താ കാവ്യ? ഇവിടെ നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും സിദ്ധാർത്ഥ് സ്നേഹിക്കുന്നത് എന്റെ അനിയത്തിയാണെന്ന് വെളിപ്പെടുത്തരുത്. പക്ഷെ കാവ്യം മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ജീവയോടും ശിവാനിയോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി ആളെ മാത്രമേ പറയാനുള്ളൂ. അതങ്ങനെ തന്നെ നിന്നോട്ടെ. ഏതോ ഒരു പെണ്ണ്, അങ്ങനെ അവര് ധരിച്ചോട്ടെ. എന്തിനെ, എന്തിനാ ഞാൻ അവളുടെ പേര് മറച്ചു വെക്കുന്നത്? നിങ്ങൾ പേര് പറയാത്തത് കൊണ്ടാ അവളിന്ന് ജീവിച്ചിരിക്കുന്നത്. നോ, ഞാനിത് വിശ്വസിക്കില്ല. അത്ര ക്രൂരതയൊന്നും ചെയ്യാൻ ജീവിക്കാവില്ല. എന്നാരാ പറഞ്ഞത്? നിങ്ങൾക്കറിയാവോ, ഇതിനോടകം ശിവാനി ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞു. അത്ര ക്രൂരതയൊന്നും ചെയ്യാൻ ജീവിക്കാവില്ല. എന്നാരാ പറഞ്ഞത്? നിങ്ങൾക്കറിയാവോ, ഇതിനോടകം ശിവാനി ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞു. അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ട് അന്ധനായ ജീവ എന്ത് ചെയ്യാനും മടിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാ. അല്ല, നിങ്ങളോട് ഇതിനപ്പുറം വെളിപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. കീർത്തിയോട് നിങ്ങൾ കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ തൽക്കാലം നിങ്ങൾ അവളുടെ പേര് പറയില്ല. ശരി, എന്റെ നാവിന്ന് ആ പേര് പുറത്തു വരില്ല. പോരെ. ഈ പ്രണയ നാടകം ഇങ്ങനെ തുടരാൻ അനുവദിക്കണോ? വേണ്ട, നീ വാ.
നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടോ? നൈസ്. അവർ പഴയ പരിചയക്കാരാണെന്ന് ഏട്ടൻ അറിഞ്ഞൂടെ? നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണെന്ന് ശിവാനിക്ക് പോലും അറിയാം. പക്ഷേ എന്റെ ഭാര്യയും നീ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി ഞാൻ മാത്രം അറിഞ്ഞില്ല. എന്താടാ അങ്ങനെ? അച്ഛമ്മ എനിക്ക് ഇവിടെ കല്യാണം ആലോചിച്ചപ്പോ ഇങ്ങനൊരു ബന്ധത്തിന്റെ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇവിടെ നിനക്ക് എങ്ങനെയാ മുൻപരിചയം? അത് പിന്നെ. ഓ, ഇവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോ പണം കൊടുത്ത് സഹായിച്ച പരിചയമാവൂല്ലേ? മുൻപരിചയൊന്നും ഇല്ലാതെ ഒരാൾക്കാരും പണം കൊടുക്കില്ലല്ലോ. അപ്പൊ പരിചയം നേരത്തെ തുടങ്ങിയതാ. ഹോസ്പിറ്റലിൽ വെച്ച് തുടങ്ങിയത് ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമാ. റൈറ്റ് ശിവാനി. അല്ല സിദ്ധു, നീ എന്താ മറുപടി ഒന്നും പറയാതെ? അത് ഏട്ടാ പറയാൻ ബുദ്ധിമുട്ടുള്ള പരിചയമായിരിക്കും, എങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട. നിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ എന്റെ ഭാര്യയ്ക്ക് നാണം വന്നു. കണ്ടില്ലേ മാറിയിരിക്കുന്ന? അല്ല, നിങ്ങൾക്ക് രണ്ടാൾക്കും തനിച്ചെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? കാവ്യയോട് ഞാനെന്തിനാ തനിച്ച് സംസാരിക്കുന്നേ? അല്ല, വീട്ടിന് മുമ്പിൽ വെച്ച് കുറച്ചു മുമ്പ് നടത്തിയ സംസാരത്തില് എന്തെങ്കിലും ബാക്കിയുണ്ടോന്ന് എനിക്കറിയില്ലല്ലോ. അതൊക്കെ അവര് പറഞ്ഞു തീർത്തിട്ടാവും അകത്തേക്ക് കയറിയത്. That chapter is closed. Fully closed. അല്ലേ അടുത്തമ്മേ? ഇനി സിദ്ധുവിന് സംസാരിക്കാനുള്ളത് എന്നോട് മാത്രം. വാ സിദ്ധു, നമുക്ക് അകത്ത മുറിയിലേക്ക് പോവാം. ഇല്ല, ഞാൻ വിടില്ല. നിന്നോട് എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ല. എനിക്ക് സിദ്ധുവിനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. വാ. ഇത് വലിയ ശല്യമായല്ലോ. എന്നു മുതലാടാ ഇവിടെ നിനക്ക് ശല്യമായത്? എനിക്കത് അറിയണം. അത് അറിഞ്ഞേ പറ്റൂ. ഞാൻ കാണിച്ച തെറ്റുകൾ നിനക്ക് പൊറുക്കാനാവുമെങ്കിൽ, എന്നോടുള്ള വെറുപ്പ് അല്പമെങ്കിലും കുറയ്ക്കാനാവുമെങ്കിൽ, ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ തയ്യാറാണ്. ഒരു ദിവസം പോലും അവനെ കാണാതിരിക്കാൻ വയ്യല്ലേ?